ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നസറാസ് കിച്ചൺ. ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ള ഒരു അടിപൊളി മന്തി റൈസ് റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കണു. ചിക്കന് വേവിച്ച വെള്ളത്തിൽ തന്നെ റൈസ് ഇട്ട് വറ്റിച്ചെടുക്കുകയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ചിക്കന് കട്ട് ചെയ്യാതെയാണ് ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. 4 പീസോ അല്ലെങ്കിൽ ഒരു 8 പീസൊക്കെ ആയിട്ട് ചെറുതാക്കി കട്ട് ചെയ്യാം. ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഫുൾ കോഴിയാണ്. അപ്പം ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമുക്ക് ചൂടായ പാനിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വീതം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കാം. കുറച്ച് സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അരിഞ്ഞ് ചേർത്തത്. അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് മീഡിയം സൈസിലുള്ള 4 തക്കാളി മിക്സിയിൽ നന്നായിട്ട് ജ്യൂസ് അടിച്ച് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പച്ചമുളകൊക്കെ ഒന്ന് പോകട്ടെ. നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മന്തി മസാല ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ചേ ആഡ് ചെയ്യണുള്ളൂ. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 മാഗി ക്യൂബും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. 4 ഗ്ലാസ് എന്ന് പറയുമ്പോൾ 1 കിലോ അരിയുണ്ട്. നമ്മൾ ഏത് പാത്രത്തിനാണോ അരി എടുക്കുന്നത് ആ പാത്രത്തിന് 1/2 പാത്രം വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ വെക്കേണ്ടത്. വെള്ളം ഒന്ന് തിളച്ച് വന്നാൽ ഇതിലിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. 1/2 കുക്കായാൽ മതി. ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ റൈസും വേവിച്ചെടുക്കുന്നത്. ഞങ്ങളിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഫുൾ കോഴിയാണ്. കട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 പീസോ 8 പീസൊക്കെ ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് അടച്ചു വെച്ച് 1/2 കുക്ക് ചെയ്തെടുക്കണം. നമുക്ക് ചിക്കനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവാനുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ 1/2 കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു പാത്രത്തിലോട്ട് മാറ്റി എടുക്കാം. ചൂടാറിയിട്ട് മാഗ്നറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ചിക്കൻ മാഗ്നറ്റ് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. അതിനായി 8/10 അല്ലി വെളുത്തുള്ളി, 2 പീസ് തക്കാളി, 3 ചെറിയ പീസ് ഇഞ്ചി, 1 ചെറിയ പീസ് പട്ട, 2 ഗ്രാമ്പു എന്നിവ നന്നായി മിക്സിയിൽ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇതിലോട്ട് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായി പേസ്റ്റ് ചെയ്ത് എടുക്കണം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി. അത് കുറച്ച് ക്രിസ്പി ആയിക്കോട്ടെ ഇത് വിചാരിച്ചിട്ടാണ്. വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. കുറച്ച് ടൊമാറ്റോ സോസ്, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് നേരത്തെ ഇട്ടതാണ്, കുറച്ചിട്ടാൽ മതി. 1 ടീസ്പൂൺ വിനെഗർ എന്നിവ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 2 ടീസ്പൂൺ നെയ്യൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നെയ്യ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ചിക്കന്. ചിക്കൻ്റെ എല്ലാ ഭാഗത്തൂടെ നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് പുരട്ടിയെടുക്കാം. നന്നായിട്ട് പുരട്ടിയെടുക്കണം. ചിക്കൻ ടേസ്റ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാൻ ആഡ് ചെയ്തത്. നമുക്ക് ചിക്കൻ തിളപ്പിച്ച വെള്ളത്തിലോട്ട് 4 കറുവപ്പട്ട, 5 ഏലക്കായ, 4 ഗ്രാമ്പു എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ബ്ലാക്ക് ലെമൺ നടുക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ 1 ടീസ്പൂൺ വിനെഗർ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടതാണ്. റൈസിനൊക്കെ ആവശ്യമുള്ള ഉപ്പുണ്ട്. ഇത്
ഇത് 1 മണിക്കൂർ കുതിർത്ത് വെച്ച ബാസ്മതി റൈസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് മന്തിയിലേക്ക് വേണ്ട നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചത് പൊരിച്ചെടുത്തിട്ട് വരാം. കോഴി പൊരിക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കും. നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിക്കുന്നുള്ളൂ, വെറുതെ വേസ്റ്റ് ആക്കുന്നില്ല. തിരിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ വെന്തതായതുകൊണ്ട് അധിക നേരം എണ്ണയിൽ വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. റൈസ് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ചിക്കൻ്റെ എല്ലാ സൈഡും ഒന്ന് തിരിച്ചു കൊടുത്ത് വേവിച്ചെടുക്കണം നന്നായിട്ട്. ഓൾറെഡി വെന്ത ചിക്കനാണല്ലോ, അപ്പം അധികം കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഇവിടെ ചിക്കന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് റൈസിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കണം. റൈസിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിന് മുകളിലായി നമ്മുടെ പൊരിച്ചു വെച്ച ചിക്കന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കനലിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരട്ട കത്തിച്ചതോ അല്ലെങ്കിൽ ചാർക്കോളോ യൂസ് ചെയ്യാം. എന്നിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. പുകയ്ക്ക് ഒന്ന് പുറത്ത് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കത് എടുത്ത് മാറ്റാം. ഇതിന് മുകളിലായിട്ട് നമുക്കൊരു വെയിറ്റും വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റിയിട്ട് റൈസ് ഒന്ന് ഒരു 15 മിനിറ്റ് ദം ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അടപ്പിന് മുകളിലായിട്ട് കനലിട്ട് കൊടുത്ത് അതിന് മുകളിലൊരു വെയിറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കണം. ചിക്കൻ ആദ്യം നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് റൈസ് എടുക്കണം. റൈസ് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഞാനിതിൽ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡ് കളറ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ചിക്കൻ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ ടേസ്റ്റി മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ ഒട്ടി പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. സോഫ്റ്റാണ്. നമ്മൾ കനലൊക്കെ വെച്ച് സ്മോക്ക് ചെയ്തതുകൊണ്ട് ചിക്കന് ഒരു അൽഫാമിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.